സ്വർണ്ണക്കടത്തിൽ നിന്നുള്ള പണം കശ്മീരിലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതായി സൂചന. നിർണായക വിവരങ്ങൾ എന്നിവ ശേഖരിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായ ഭീകര സംഘടനയുടെ പങ്കും അന്വേഷിക്കുന്നു. തമിഴ്നാട്ടിലേക്കും സ്വർണം കൊണ്ടുപോയതായി വിവരം. വിശദാംശങ്ങളുമായി ആ രാജീവ് ചേരുകയാണ്. രാജീവ്, കള്ളക്കടത്തിലൂടെ ലഭിക്കുന്ന പണം രാജ്യവിരുദ്ധ ശക്തികൾ രാജ്യദ്രോഹ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതിന്റെ കൃത്യമായ കണക്കുകളാണ് തെളിവുകളാണ് എന്നിവ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴി എത്തുന്ന സ്വർണം കൃത്യമായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് നേരത്തെ തന്നെ NIA കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസ് NIA ഏറ്റെടുത്തതും. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുന്ന സ്വർണം തമിഴ്നാട് വഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു എന്ന സൂചനയായിരുന്നു NIA തുടക്കത്തിൽ ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ NIA എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം കാശ്മീരിലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വരെ ഈ പണം ഉപയോഗിക്കുന്നുണ്ട്. കാരണം 18 കോടി മൂല്യമുള്ള സ്വർണമാണ് കടത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ ഇതിൽ 50 ലക്ഷം രൂപയാണ് ഇടനിലക്കാർക്ക് പോകുന്നത്. ശേഷിക്കുന്ന 17 കോടി രൂപയോളം കൃത്യമായി ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുന്നു എന്ന കണ്ടെത്തലിലേക്കാണ് NIA എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ജമ്മുകാശ്മീരിലെ ചില തീവ്രവാദ സംഘടനകൾക്കും ഈ പണം എത്തുന്നുണ്ട്. തമിഴ്നാട്ടിലേക്കും ഈ സ്വർണം എത്തുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വിൽപ്പന നടത്തിയ ശേഷം ഇത് ജമ്മുകാശ്മീരിലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്ന കണ്ടെത്തലിലേക്കാണ് നിലവിൽ NIA എത്തിയിരിക്കുന്നത്. നിർണായകമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് NIA ലഭിച്ചിരുന്നു. നേരത്തെ തന്നെ കൃത്യമായ ഒരു അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വരികയാണ്. കാരണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് പിടികൂടിയപ്പോൾ ആദ്യം അന്വേഷണം നടത്തിയത് കസ്റ്റംസ് ആണ്. പിന്നീടാണ് ഈ കേസ് NIA ഏറ്റെടുത്തത്. ഇതിന്റെ കാരണം തന്നെ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ സാന്നിധ്യമാണ്.